ഭാഗം രണ്ട്. നാം എങ്ങനെ ക്രൈസ്തവ രഹസ്യങ്ങൾ ആഘോഷിക്കുന്നു. ഖണ്ഡം ഒന്ന്. ദൈവം നമുക്ക് വേണ്ടി വിശുദ്ധ അടയാളങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു. 166. എന്തുകൊണ്ടാണ് സഭ കൂടെ കൂടെ ലിറ്റർജി ആഘോഷിക്കുന്നത്? ഇസ്രായേൽ ജനം ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി ദിവസത്തിൽ 7 പ്രാവശ്യം അവരുടെ ജോലി നിർത്തിവച്ചിരുന്നു. യേശു തന്റെ ജനത്തിന്റെ ലിറ്റർജിയിലും പ്രാർത്ഥനയിലും പങ്കുചേർന്നു. അവിടുന്ന് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ലിറ്റർജികളുടെ ലിറ്റർജി അന്തിമത്താഴത്തിലെ ആത്മദാനം ആഘോഷിക്കാൻ അവരെ ഊട്ടിശാലയിൽ സമ്മേളിപ്പിച്ചു. ലിറ്റർജിയിലേക്ക് നമ്മെ വിളിക്കുന്ന സഭ എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന കൽപ്പന അനുസരിക്കുകയാണ്. മനുഷ്യൻ ജീവൻ നിലനിർത്താൻ വേണ്ടി വായു ശ്വസിക്കുന്നു. അതുപോലെ സഭ ലിറ്റർജി അർപ്പിച്ചുകൊണ്ട് ജീവിക്കുകയും ശ്വസിക്കുകയും ചെയ്യുന്നു. ദൈവം തന്നെയാണ് തന്റെ ദിവ്യവചനത്തിലൂടെയും കൂദാശകളിലൂടെയും അനുദിനം അവളിലേക്ക് ജീവൻ നിശ്വസിക്കുന്നതും ദാനങ്ങൾ കൊണ്ട് അവളെ സമ്പന്നയാക്കുന്നതും. നമുക്ക് മറ്റൊരുപമയും ഉപയോഗിക്കാം. ഓരോ ലിറ്റർജിയും നമ്മുടെ കലണ്ടറിൽ ദൈവം എഴുതുന്ന സ്നേഹത്തിന്റെ സങ്കേതം പോലെയാണ്. ദൈവസ്നേഹം അനുഭവിച്ചിട്ടുള്ള ഏത് വ്യക്തിയും പള്ളിയിൽ പോകുന്നതിൽ സന്തോഷിക്കുന്നു. പലപ്പോഴും പോകുകയും ഒരനുഭവവും ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തി ദൈവത്തോട് വിശ്വസ്തത കാണിക്കുകയെങ്കിലും ചെയ്യുന്നുണ്ട്. ലിറ്റർജി, പൊതുവായ ജോലി, പൊതുസേവനം, ജനങ്ങൾ ജനങ്ങൾക്കായി നേടുന്ന നേട്ടം എന്നിങ്ങനെ അർത്ഥമുള്ള ലൈതുർഗിയ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ലിറ്റർജി എന്ന ഇംഗ്ലീഷ് പദമുണ്ടായത്. ക്രൈസ്തവ പാരമ്പര്യത്തിൽ ലിറ്റർജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവജനം ദൈവത്തിന്റെ പ്രവൃത്തിയിൽ പങ്കുചേരുക എന്നതാണ്. ലിറ്റർജിയുടെ കേന്ദ്രം കുർബാനയാണ്. മറ്റു ലിറ്റർജികൾ, ഉദാഹരണത്തിന് മറ്റു കൂദാശകളുടെ ആഘോഷം, ഭക്തികർമ്മങ്ങൾ, ആശീർവാദങ്ങൾ, പ്രദക്ഷിണങ്ങൾ, യാമപ്രാർത്ഥന മുതലായവ കുർബാനയിലേക്ക് നയിക്കുന്നവയാണ്. ആഘോഷത്തിന്റെ സ്വന്തം രൂപങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തികളുടെ ഒരു സംഘത്തിന്റെ വെറും സമ്മേളനമല്ല ലിറ്റർജി, ഒരിക്കലുമല്ല. പിതാവിന്റെ മുമ്പിൽ ക്രിസ്തു നടത്തുന്ന പ്രത്യക്ഷീകരണത്തിൽ നാം പങ്കുചേരുന്നു. അതിലൂടെ മുഴുവൻ സഭയുടെയും ലോകവ്യാപകമായ സമൂഹത്തിന്റെയും പുണ്യവാന്മാരുടെ കൂട്ടായ്മയുടെയും അംഗങ്ങളെന്ന നിലയിൽ നാം നിലകൊള്ളുന്നു. അതെ, ഒരർത്ഥത്തിൽ സ്വർഗത്തിന്റെ ലിറ്റർജി ഇതാണ്. ജോസഫ് കാർഡിനൽ റാറ്റ്സിംഗർ, ഗോഡ് ആൻഡ് ദ വേൾഡ് എന്ന കൃതിയിൽ